ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട് സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി വലിയ മഴയും ബ്ലോക്കും ഒക്കെ കിട്ടി ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. വന്ന പാടെ ദാ ഈ സ്റ്റേയിൽ വന്നങ്ങ് നമ്മൾ കൂടി. ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ അധികം നേരമൊന്നും കളഞ്ഞില്ല, കാരണം കുഞ്ഞുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിനെയും കൂട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം, ഫുഡ് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ എവിടെയും കറങ്ങാനും കാഴ്ച കാണാനും ഒന്നും പോയില്ല. വേഗം തന്നെ നമ്മൾ സ്റ്റേയിൽ വന്ന് ഉറങ്ങുക ചെയ്ത്. രാവിലെ എണീറ്റ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള സ്ഥലത്താണോ നമ്മൾ വന്നതെന്നുള്ളത് മനസ്സിലായത്. നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്താണ് മലയൊക്കെ, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് നമ്മൾ ലൂസൺ സിറ്റിയിലേക്ക് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലൂസൺ സിറ്റി കാണാനാണ്. ലൂസൺ സിറ്റിയിൽ ചാപ്പൽ ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന വഴിയിലുള്ള വ്യൂ ആണ് നിങ്ങളെ കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ വ്യൂ നിങ്ങൾക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഭംഗിയൊന്നും മനസ്സിലാവുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് കാറിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത്രയും ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ വെളിയിലിത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പച്ചക്കുന്നും അതിനകത്ത് ഇങ്ങനെ ബ്രൗൺ കളറിലുള്ള ഷാലേ ഹോംസും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ വ്യൂ ഒക്കെ നമുക്കിങ്ങനെ റോഡ് ട്രിപ്പ് പോകുമ്പോഴാണ് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക. അപ്പം നമ്മളിപ്പോൾ വേഗം തന്നെ ലൂസൺ സിറ്റിയിലെത്തുകയാണ്. ലൂസൺ സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇവിടുത്തെ ക്യാപിറ്റൽ ഒന്നുമല്ല, ക്യാപിറ്റൽ ബേൺ എന്ന് പറഞ്ഞ വേറൊരു സിറ്റിയാണ്. സൂറിച്ചിനോട് അടുത്തായിട്ട് തന്നെയുള്ള മറ്റൊരു ചെറിയ സിറ്റിയാണ് ഈ ലൂസൺ സിറ്റി. അപ്പോൾ ഈ ലൂസൺ സിറ്റിയിൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ചാപ്പൽ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആ ചാപ്പൽ ബ്രിഡ്ജ് ഇതാ നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാൻ പറ്റും. ഒരു ബ്രിഡ്ജും ഒരു ചെറിയ ചാപ്പലും ആയിട്ട് അതാണ് ചാപ്പൽ ബ്രിഡ്ജ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ സിറ്റിയിൽ കയറി കഴിഞ്ഞാലുള്ള പാട് നിങ്ങൾക്കറിയാലോ. സിറ്റിയിൽ കറക്റ്റായിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ പിന്നെ പാർക്കിംഗ് ഫൈനായി, അതായി ഇതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ടൊരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം ആദ്യം തന്നെ. നമുക്കിപ്പോൾ ഏത് സിറ്റി പോയാൽ തന്നെയും അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കാർ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നല്ല ഫൈനൊക്കെ കിട്ടും. അപ്പോൾ അത് കാരണം നമ്മൾ സേഫായിട്ട് ഒരു പാലസ് ഹോട്ടലിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലായിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ലേക്കിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ലൂസേണിലൂടെ നടക്കുകയാണ്, ലൂസൺ സിറ്റിയിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഈ ലൂസൺ സിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ നല്ല വ്യൂ ഉള്ള കുറേ മൗണ്ടെയ്ൻസ് ഉണ്ട്. ഈ മൗണ്ടെയ്ൻസിൻ്റെ വ്യൂ തന്നെയാണ് ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത, ഈ ലേക്കും ഈ വ്യൂവും. അപ്പോൾ മൗണ്ട് പിലാറ്റസ് ഒക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ലേക്കിൽ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. ആ ബോട്ടൊക്കെ പഴയ ടൈപ്പ് ബോട്ടാണ്. ഈ ലൂസൺ സിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലൂസൺ സിറ്റിനെ അറിയപ്പെടുന്നത് തന്നെ എന്താ മോഡേൺ വേർഷൻ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റിയാണ്, പക്ഷെ അതിപ്പോൾ ഒരു മോഡേൺ ടച്ചിലാണ് നമ്മൾ കാണുന്നതൊക്കെ. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇന്നലെ പെരുമഴ ആയതുകൊണ്ട് തന്നെ ആ മഴയൊക്കെ ഒന്ന് തോർന്നൊരു വെയിലുമില്ല തണുപ്പും ഇല്ലാത്തൊരു ന്യൂട്രൽ ക്ലൈമറ്റാണ്. അത് കാരണം നമുക്കിങ്ങനെ നടക്കാനും കാഴ്ച കാണാനും ഒക്കെ ഭയങ്കര സുഖമായിരുന്നു. നമുക്ക് വലിയ കാര്യമായിട്ട് തണുത്തിട്ടില്ല, എന്നാൽ വെയിലും കൊണ്ടിട്ടില്ല, മഴയും നനഞ്ഞിട്ടില്ല, നല്ലൊരു ന്യൂട്രൽ കാലാവസ്ഥയായിരുന്നു. ഒരു വ്യൂ പോയിന്റാണ്. വ്യൂ പോയിന്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടെലിസ്കോപ്പ് വഴി അവിടെ കാണുന്ന ഓരോ മൗണ്ടെയ്ൻസിനെയും നന്നായിട്ട് കാണാൻ പറ്റും. ഓരോന്നിൻ്റെ പേര് സഹിതം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ മൗണ്ടെയ്ൻസ്, പിന്നെ ഇവിടെ ഈ സൈഡിൽ വേറെ ഒരെണ്ണമുണ്ട്, ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന് നോക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ലേക്കിലുണ്ടല്ലോ ഒത്തിരി ഒത്തിരി അരയന, ഞങ്ങളിങ്ങനെ കളിച്ച് കളിച്ച് നടക്കുക. എന്തോരം അരയന, ഈ അരയനത്തിനെ ഫീഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ദാ ഇതാണ് ദാ ഫേമസ് ചാപ്പൽ ബ്രിഡ്ജ്. ഈ ചാപ്പൽ ബ്രിഡ്ജ് നമ്മുടെ ലൂസൺ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്. വുഡൻ ബ്രിഡ്ജ്, 14th century കൺസ്ട്രക്റ്റ് ചെയ്ത ദ ഓൾഡസ്റ്റ് ബ്രിഡ്ജൊക്കെയാണിത്. അപ്പോൾ അതിന് അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഇതുപോലെ സ്ട്രീറ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്നത്. അവിടെ
ഇതിപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആണോന്നറിയില്ല, അതോ എല്ലാ ദിവസവും ഇങ്ങനെയാണെന്നറിയില്ല. ഇവിടെ ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റ്, കുറേ കാര്യങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്, വലിയ മാർക്കറ്റാണ്. ഇവിടെ ഗ്രോസറി കാര്യങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്, പിന്നെ ഫുഡിൻ്റെ തന്നെ വലിയ സ്റ്റോളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ അങ്ങ് അറ്റം വരെ കുറേ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്, കുറേ ഇങ്ങനത്തെ ഷോപ്പുകളുണ്ട്. അപ്പോൾ അതാ ഇതാണ് ചാപ്പൽ ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ ബേബി സ്ട്രോളർ ഉള്ളതുകൊണ്ട് ഈ സ്റ്റെപ്പ് എങ്ങനെ കയറ്റുമെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ പയ്യെ ആ സ്ട്രോളർ പൊക്കി വലിച്ച് അതിൻ്റെ മുകളിൽ കയറ്റുകയാണ് ചെയ്തത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെവിടെ പോയാലും മോനെയും കൂടി കൊണ്ടുപോകും, അപ്പോൾ അവനും ഇതിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് കയറാം. പിന്നെ മാത്രമല്ല, നമുക്ക് ഈ സ്ട്രോളർ വെളിയിൽ വെച്ചിട്ട് പോകുന്ന അത്ര സേഫൊന്നുമല്ല, ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് പോയാലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോളറും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് എടുക്കുക തന്നെ ഉണ്ടായി. ഈ ബ്രിഡ്ജിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ, ആ മാർക്കറ്റിൻ്റെ അതർ എൻഡിലേക്കാണ് നമ്മൾ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പോകുന്നത്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറേ ഫുഡ് സ്റ്റോളുകളാണ് അവിടെ, ഇതുപോലത്തെ കുറേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലുള്ള കുറേ ബണ്ണുകളും ബ്രെഡുകളും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. കേക്കുകളും പേസ്ട്രീസും അതുകൂടാതെ തന്നെ റെഗുലർ ഗ്രോസറികളും എല്ലാം തന്നെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മളിങ്ങനെ കണ്ടു. പക്ഷേ എനിക്കങ്ങനെ യുണീക്കായിട്ടൊന്നും തന്നെ ഫീൽ ചെയ്തില്ല, എല്ലാം തന്നെ നമ്മളിവിടെ കാണുന്ന പോലത്തെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും തന്നെ വാങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. ലൂസൻ സിറ്റിയുടെ ഉള്ളിൽ തന്നെയായിട്ട് നമ്മളൊരു ക്ലോക്ക് ടവർ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സിറ്റിയുടെ അകത്തുള്ള സെൻട്രൽ സ്ക്വയറിൽ ഒരു മാർക്കറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു എക്സിബിഷൻ പോലത്തെ ഒരു മാർക്കറ്റാണ്, നമുക്ക് കാണാം വാങ്ങിക്കാം അങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ അടിപൊളിയായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, ടെക്സ്റ്റൈൽസും ജ്വല്ലറീസും അങ്ങനെ കുറേ ഗ്ലാസ് വർക്ക്, ആർട്ട് വർക്ക്, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം തന്നെ വിൽക്കുന്ന കുറേ കുട്ടി കുട്ടി സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സ്പ്രിംഗ് മാർക്കറ്റിൻ്റെ വീഡിയോ കണ്ടില്ലേ ഉപ്സാലയിൽ, അതുപോലെ ഇവിടുത്തെ ഒരു ചെറിയ കുട്ടി മാർക്കറ്റായിരുന്നു. ഇതിവിടെ സ്ഥിരമുള്ളതല്ല, ചില ദിവസങ്ങളിൽ മാത്രമുള്ള ഒരു കുട്ടി മാർക്കറ്റായിരുന്നു. നമ്മൾ സിറ്റിയുടെ സെൻറ്ററിൻ്റെ അകത്തൂടെ തന്നെ ഒത്തിരി ഉള്ളിലേക്ക് നടന്നു. അപ്പോൾ ഒത്തിരി നടന്ന് നടന്ന് നമ്മൾ കുറേ കയറ്റം അങ്ങ് കയറിയിട്ടുണ്ട്. നമ്മൾ നടക്കുമ്പോൾ നമുക്കത് കയറ്റാണെന്ന് തോന്നിയിട്ടുണ്ടായില്ല, പക്ഷേ നമ്മൾ നടന്ന് ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും പൊക്കത്തെത്തിയോ എന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നമുക്കത് ആ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കുട്ടി കുഞ്ഞ് വ്യൂ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു വലിയ ക്ലോക്ക് ടവർ കാണാനും അതുപോലെ തന്നെ അത് ഈ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആസ്വദിക്കാനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂസൺ സിറ്റിയുടെ ഓൾഡസ്റ്റ് വ്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടെലിസ്കോപ്പിലൂടെ നമ്മളിതാ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റിയുടെ ഓൾഡ് വ്യൂ എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സിറ്റിയാണ് ഇപ്പോൾ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വ്യൂയിലൂടെയൊക്കെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്കൊരു ക്ലോക്ക് ടവർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്ലോക്ക് ടവറിൻ്റെ പേര് സെറ്റൂം എന്നാണ്. അപ്പോൾ ഈ സെറ്റൂം ക്ലോക്ക് ടവർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് കയറാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ കുത്തനെ സ്റ്റെയേഴ്സാണ്. അപ്പോൾ ആ സ്റ്റെയേഴ്സ് മുഴുവൻ താണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എത്തുന്നത്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് സ്ട്രോളറിൽ വരാനുള്ള പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത ഈ ലൂസൺ സിറ്റി എന്ന് പറയുന്ന ഒരു ഓൾഡസ്റ്റ് സിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പലതും ഭയങ്കര ഓൾഡായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ചാപ്പൽ ബ്രിഡ്ജ് കണ്ടത് തന്നെ 13th century അതുപോലെ തന്നെ ഈ ക്ലോക്ക് ടവറും 13th century കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലോക്ക് ടവറാണ്.
ഇപ്പോൾ അത് ഒരു മ്യൂസിയം എന്നുള്ള പോലെ എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് സ്പെഷ്യലായിട്ട് സമ്മർ ടൈമിലാണ് ടൂറിസ്റ്റുകൾ കൂടുതലുള്ള സമയത്താണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് അറിയാമോ? ഈ 13th century തന്നെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ടെക്നോളജിയിൽ ഇവർ ഇത്രയും വലിയൊരു ക്ലോക്ക് കൺസ്ട്രക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ അവർ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനും അറിയാനും ഒക്കെ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ ഹെറിറ്റേജാണ്. ഈ ക്ലോക്കിൻ്റെ മെക്കാനിസവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഇത്രയും ഓൾഡ് ടെക്നോളജി, അതും ഇപ്പോഴും വർക്കിംഗ് ആയിട്ടിരിക്കുന്ന ഈ ക്ലോക്ക്, ഈ ക്ലോക്കിലൊരു വലിയ പെൻഡുലൊക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പോഴും വർക്കിംഗ് ആണെന്ന് കാണിക്കുന്ന ഇതിൻ്റെ ഒരു ടെക്നോളജിയൊക്കെ അവരിപ്പോഴും കാണിച്ചുകൊണ്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത് ടൂറിസ്റ്റിന് അട്രാക്ഷനുമാണ്, അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേഷനും പോലെയായിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ വേണ്ടി മാത്രം ഇത്രയും അധികം സ്റ്റെപ്പൊക്കെ കയറി ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സമ്മർ ടൈമിൽ മാത്രം ഓപ്പണും ആയിട്ടുള്ളൂ. നിങ്ങൾ ഇത്രയും ഓൾഡ് ആർക്കിടെക്ചറും പഴയ മ്യൂസിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ലൂസൺ സിറ്റിയിൽ കാണാനുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ഒത്തിരി അങ്ങനത്തെ താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മളധികം കാണുന്നില്ല. നമ്മളിനിയും നമുക്ക് ഇവിടെ നിന്ന് ഒരു 1 hour, less than 1 hour ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്, അതായത് സൂറിച്ചിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി സൂറിച്ചിൽ ചെന്നിട്ട് ലിൻഡിൻ്റെ ഷോപ്പിൽ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈമിലേക്കായിട്ട് അവിടേക്ക് പോകണം. അപ്പം നമ്മൾ വേഗം തന്നെ നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോയി വണ്ടിയൊക്കെ എടുത്ത് ഇനി പയ്യെ പോവാണ്. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലിൻഡിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.